ഹണി ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. നമ്മുടെ സ്വന്തം KSRTC ആനവണ്ടിയുടെ ഒരു പുതിയ പരിഷ്കാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാലം മാറി ഇപ്പോൾ ചെറിയ കടകളിൽ പോലും UPI ട്രാൻസാക്ഷനുകൾ എത്തിയതോടെ ആളുകൾ കയ്യിൽ പണം സൂക്ഷിക്കുന്ന പതിവിന് മാറ്റം വന്നിരിക്കുകയാണ്. ഓട്ടോറിക്ഷകളിലും ടാക്സികളിലും വരെ QR കോഡ് വന്നതോടെ യാത്രകൾക്കും പണം കയ്യിൽ കൊണ്ട് നടക്കുന്നതും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. KSRTC ബസ്സിൽ UPI വഴി ടിക്കറ്റ് സംവിധാനം കൊണ്ടുവരുവാൻ വളരെ മുമ്പ് തന്നെ ആലോചിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അവ നീട്ടിവെക്കേണ്ടി വന്നു. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് ടിക്കറ്റ് വേഗത്തിൽ ലഭിക്കുന്നതിനുമാണ് KSRTC സ്മാർട്ട് ട്രാവൽ കാർഡ് പദ്ധതി രൂപീകരിച്ചത്. KSRTC കൊമേഴ്സ്യൽ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനായി പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. 2022 സെപ്റ്റംബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ KSRTC സ്മാർട്ട് കാർഡ് ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്താണ് അത് നടപ്പിലാക്കുവാനായിട്ട് തുടങ്ങിയത്. ഇനി എന്താണ് ഈ ട്രാവൽ കാർഡ് സംവിധാനമെന്ന് നമുക്ക് നോക്കാം. KSRTC ട്രാവൽ കാർഡ് സംവിധാനം വഴി ഇനി മാനുവലായിട്ട് പണം നൽകാതെ തന്നെ KSRTC ബസ്സിൽ യാത്ര ചെയ്യുവാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി, അതായത് RFID സാങ്കേതിക വിദ്യയുള്ള ട്രാവൽ കാർഡാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതുവഴി മുൻകൂറായി പണം റീചാർജ് ചെയ്ത് ട്രാവൽ ചെയ്യാം. യാത്രക്കാരുടെയും കണ്ടക്ടറുടെയും ചില്ലറയില്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമുണ്ടായേക്കും. ആരംഭഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം മേഖലയിൽ മാത്രമാണ് ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. സിറ്റി സർക്കുലർ, സിറ്റി ഷട്ടിൽ, സിറ്റി റേഡിയൽ സർവീസ് എന്നിവയിലാണ് ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. തുടർന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ബസ്സുകളിലും ഈ സൗകര്യം ലഭ്യമാകും. എല്ലാ ഡിപ്പോകളിലും RFID സംവിധാനം ഉപയോഗിക്കാനുള്ള ടിക്കറ്റ് മെഷീനുകളിലേക്ക് മാറ്റുന്നതിൻ്റെ കാലതാമസമാണ് ഇനി KSRTC മുന്നിലുള്ളത്. കണ്ടക്ടർമാർ, KSRTC ഡിപ്പോകൾ എന്നിവ വഴി ഈ കാർഡുകൾ നമുക്ക് സ്വന്തമാക്കാം. ഇതുവരെ ഏകദേശം 2000 ട്രാവൽ കാർഡുകളാണ് വിതരണം ചെയ്തത്. മറ്റ് ഡിപ്പോകളിലും ട്രാവൽ കാർഡ് സംവിധാനം ആരംഭിക്കുന്നതനുസരിച്ച് ഡിപ്പോകളിൽ ഇത് ലഭ്യമാകും. RFID പ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ ട്രാൻസാക്ഷനുകളിൽ പിഴവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്പോൺസർഷിപ്പ് വഴി കാർഡ് സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഈ ട്രാവൽ കാർഡ് തികച്ചും സൗജന്യമാണെങ്കിലും കാർഡ് സ്വന്തമാക്കുന്ന ആദ്യ തവണ 100 രൂപ നൽകണം. എന്നാൽ ആ 100 രൂപ ടിക്കറ്റ് എടുക്കുവാനായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ട്രാവൽ കാർഡ് ഉപയോഗിച്ച് എടുക്കുന്ന ടിക്കറ്റിൽ അതിന് മുമ്പുണ്ടായിരുന്ന തുകയും ശേഷിക്കുന്ന തുകയും രേഖപ്പെടുത്തും. 50 മുതൽ 2000 രൂപ വരെ റീചാർജ് ചെയ്യുവാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. 250 രൂപയ്ക്ക് മുകളിൽ റീചാർജ് ചെയ്യുന്നവർക്ക് 10% അധികം രൂപ ബാലൻസായി ലഭിക്കും. ഉദാഹരണത്തിന്, 250 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 275 രൂപ കാർഡിൽ ബാലൻസായി ഉണ്ടാകും. അങ്ങനെ 2000 രൂപയുടെ റീചാർജിന് 200 രൂപ അധികമായി ലഭിക്കും. ഇനി ഈ കാർഡ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കണ്ടക്ടറാണ് കാർഡ് റീചാർജ് ചെയ്ത് തരുന്നത്. RFID ഉപയോഗിക്കാൻ സാധിക്കുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വഴിയാണ് റീചാർജിങ്ങും ടിക്കറ്റ് എടുക്കുന്നത്. വൈഫൈ കാർഡുകൾ പോലെ മെഷീൻ്റെ മുകളിൽ കാണിച്ചാൽ മതിയാകും. ഇപ്പോൾ യാത്രക്കാർക്ക് തനിയെ കാർഡ് റീചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല. കൂടാതെ പണം ചാർജ് ചെയ്യുന്നതിന് ആനുപാതികമായ ഓഫറുകളും ലഭിക്കും. ട്രാവൽ കാർഡുകൾ റീചാർജ് ചെയ്യുന്നത് വഴി KSRTC മുൻകൂർ തുക ലഭിക്കുമെന്ന നേട്ടവുമുണ്ട്. യാത്ര ചെയ്യുന്നവർക്കാകട്ടെ പണം കൊണ്ടു നടക്കേണ്ട എന്ന നേട്ടവും ചില്ലറയുടെ കാര്യത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉണ്ടാകും എന്ന നേട്ടവുമുണ്ട്. ഇനി ട്രാവൽ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നമ്പരും പേരും നൽകിയാൽ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും. ടിക്കറ്റ് വിവരങ്ങളും ബാലൻസ് വിവരങ്ങളും കാർഡിൽ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. കാർഡുകൾ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൈമാറി യാത്രയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകൾ എടുക്കാനാകും. ഉദാഹരണത്തിന്, ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ഒറ്റ കാർഡ് വഴി തന്നെ എടുക്കുവാൻ സാധിക്കും. കാർഡ് വാങ്ങുന്നവർ അപ്പോൾ തന്നെ കാർഡിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ച്
ബാലൻസ് ഉൾപ്പെടെ ഉറപ്പുവരുത്തേണ്ടതാണ്. കാർഡിലെ തുകയ്ക്ക് കാലാവധിയില്ല. കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ റീആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. കാർഡ് നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്വം കാർഡിൻ്റെ ഉടമയ്ക്കായിരിക്കും. കാർഡ് പ്രവർത്തിക്കാതെ വന്നാൽ KSRTC IT വിഭാഗം അത് വിലയിരുത്തിയതിന് ശേഷം പുതിയ കാർഡ് നൽകും. കാർഡ് ഒടിയുകയോ പൊട്ടുകയോ ചെയ്താൽ മാറ്റി നൽകുകയില്ല, പകരം പുതിയ കാർഡ് ലഭിക്കും. എന്നാൽ പഴയ കാർഡിലെ ബാലൻസ് തുക പുതിയതിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല എന്ന പരിമിതിയുമുണ്ട്. ട്രാവൽ കാർഡിൽ ഏതെങ്കിലും രീതിയിൽ കൃത്രിമം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ KSRTC നിയമ നടപടികളും സ്വീകരിക്കും. ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സ്ഥിരമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതുപോലെ ഇത് KSRTC യാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന നല്ലൊരു പദ്ധതിയാണ്. ഈ ഇൻഫർമേഷൻ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി കേട്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.